ഒരു നാട്ടിലെ രാജാവും മന്ത്രിയും തമ്മിൽ തല്ലായാൽ അത് വലിയ പാടാണ്. ഗവർണർക്ക് പിണറായിയോടും ഇടതുപക്ഷത്തിനോടുമുള്ള പകയും വിദ്വേഷവും കാണിക്കേണ്ടത് ബില്ല് തടഞ്ഞു വെച്ച് ആവരുതല്ലോ. അതൊരു ഭരണാധികാരിക്ക് ചേർന്ന പണിയുമല്ല. കേരള നിയമസഭ പാസാക്കിയ 8 ബില്ലുകളിൽ ഒപ്പിടാതെ 2 വർഷമാണ് ഗവർണർ ഉരുട്ടി ഉരുട്ടി നീക്കിയത്. ഇതിനെ ചോദ്യം ചെയ്യാതെ ഇരിക്കാൻ എങ്ങനെ കഴിയും? ബില്ലിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാതെ അതിന്റെ മുകളിൽ കയറി അടയിരുന്നത് എന്തിനാണെന്ന് സുപ്രീം കോടതി ചോദിച്ചാൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനാണ് പറ്റൂ. ബില്ലുകൾ ദീർഘകാലം പിടിച്ചുവെച്ചതിനെതിരെ കേരളം നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഗവർണർക്കെതിരെ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പൊട്ടിത്തെറിച്ചത്. 2 വർഷം ഗവർണർ എന്ത് ചെയ്യുകയായിരുന്നു? ബില്ലുകളിൽ അടയിരുന്നത് എന്തിനാണ്? ദീർഘകാലം ബില്ലുകൾ പിടിച്ചുവെച്ചതിന് ഒരു കാരണവും പറയാനാകില്ല. ഇത് കോടതിക്ക് അംഗീകരിക്കാനാകില്ല. കോടതി വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടു. നിയമസഭകളുടെ നിയമനിർമ്മാണത്തിനുള്ള അധികാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഗവർണറുടെ അധികാരം ദുർവിനിയോഗിക്കരുത്. ഗവർണർക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം നിറവേറ്റപ്പെടുന്നുണ്ടെന്ന കാര്യം ഉറപ്പാക്കാൻ ഞങ്ങൾക്കും ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടും, അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കും എന്നാണ് ചീഫ് ജസ്റ്റിസ് ഗവർണർക്കെതിരെ തുറന്നടിച്ചത്. ചൊവ്വാഴ്ച 7 ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടതായി അറ്റോർണി ജനറൽ ആർ വെങ്കടരമണി അറിയിച്ചപ്പോഴാണ് കോടതി ശകാരിച്ചത്. അല്പമെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ മാറി നിൽക്കണമെന്നും ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറാകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടതെന്നും ബില്ലുകൾ പാസായ ശേഷം ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഗവർണർക്ക് ഈ പറഞ്ഞ ധാർമ്മികത ഇല്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതില്ലാത്തത് കൊണ്ടാണല്ലോ മിഠായി മേടിച്ചു കൊടുക്കാത്തതിന് കുട്ടികൾ പിണങ്ങുന്നത് പോലെ ഗവർണർ പിണങ്ങി 2 വർഷം ബില്ലിൽ കയറിയിരുന്നത്. ധാർമ്മികത ഉണ്ടെങ്കിലല്ലേ രാജീവ് സഖാവെ ഗവർണർ മാറി നിൽക്കൂ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സഖാവിന് വേണ്ട. ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കുന്ന വിഷയത്തിൽ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗവർണറുടെ സമീപനത്തിൽ മാറ്റമില്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ മടിക്കില്ലെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവർ അംഗങ്ങളായ ബെഞ്ച് പ്രതികരിച്ചു. നിലവിലെ ഹർജിയിൽ അത്തരമൊരു ഇടപെടൽ നടത്താൻ കഴിയാത്തതിനാൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി ഹർജി സമർപ്പിക്കാൻ കേരളത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ KK വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചു. ഇതിൽ 3 ബില്ല് നേരത്തെ ഓർഡിനൻസുകളായി വന്നപ്പോൾ ഗവർണർ ഒപ്പിട്ടതാണ്. ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ട 8 ബില്ലിൽ ഒരെണ്ണം മണിബില്ലാണെന്നും വേണുഗോപാൽ വിശദീകരിച്ചു. മണിബില്ലിൽ ഉടൻ തീരുമാനമെടുക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കാമെന്ന് അറ്റോർണി ജനറൽ ഉറപ്പു നൽകി. ഈ കാര്യം ഇടക്കാല ഉത്തരവിൽ രേഖപ്പെടുത്തുകയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മാർഗനിർദ്ദേശം വന്നേക്കും നിയമസഭകൾ പാസാക്കിയ ഗവർണർ ഒപ്പിടേണ്ട ബില്ലുകൾ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചേക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി. 8 ബില്ലുകളിൽ 7 എണ്ണം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ കൈമാറിയ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഹർജി തള്ളണമെന്ന അറ്റോർണി ജനറലിന്റെ ശക്തമായ വാദം സുപ്രീം കോടതി തള്ളി. ഈ വിഷയം അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞത്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന വിഷയത്തിൽ ഗവർണർമാർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന കേരളത്തിന്റെ വാദം പരിഗണിക്കപ്പെടേണ്ടതാണെന്നും ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു. എന്നാൽ നിലവിലെ ഹർജിയിൽ അത്തരമൊരു ഇടപെടൽ നടത്താൻ കോടതിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ആവശ്യമായ ഭേദഗതികൾ വരുത്തി പുതിയ ഹർജി സമർപ്പിക്കാൻ കോടതി കേരളത്തിന് നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയ പുതിയ ഹർജി കേരളം ഉടൻ സമർപ്പിക്കും. ആ ഹർജിയിൽ വേണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും കക്ഷി ചേരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗവർണർ പടവെട്ടുന്നത് ഇടതുപക്ഷത്തോടാണെന്നുള്ള ബോധമുണ്ടായാൽ നന്നായി.